മൊത്തം നമുക്ക് ദേ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പുറ സൈഡിൽ നമ്മൾ കണ്ടത് ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള മിറർ ആണെങ്കിലും ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ ഇതൊരു സ്ക്വയർ ഷേപ്ഡ് മിറർ ആയി മാറി. ഹേയ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിവോക്കേറ്റ് വ്ളോഗ്സ്. Autonomy is an illusion. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു തറവാടിയാണ്. വണ്ടി കാണണ്ടേ? ദാ മെർസിഡീസ് ബെൻസ് W124 ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ വന്നിട്ടുള്ളത്. ആയിരത്തി തൊള്ളായിരത്തി 1995 മോഡൽ മെർസിഡീസ് ബെൻസ് E250D അഥവാ ഷോർട്ടായിട്ട് W124 എന്നും പറയും. ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി നീണ്ടു നിവർന്ന് അങ്ങ് കിടക്കുവാണ് ഇവൻ. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഈ ഒരു വണ്ടിനെ പറ്റി മൊത്തത്തിലൊന്ന് മനസ്സിലാക്കി നോക്കാം. പിന്നെ ഒരു ബ്ലാക്ക് ടൂണും കൂടി ആയതുകൊണ്ട് തന്നെ വണ്ടി മൊത്തത്തിലൊരു മാഫിയ ലുക്കാണ് വണ്ടി കാണാനായിട്ട് തന്നെ. സൈഡ് സ്കേർട്ടിംഗ് ഉൾപ്പെടെ എല്ലാ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ സ്ട്രെയിറ്റ് അവേ നമുക്ക് വണ്ടിയുടെ എൻജിൻ ബേ എന്ന് തന്നെ കണ്ടു തുടങ്ങാം. ദാ 95 മോഡൽ എഞ്ചിനാണ് നമ്മുടെ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഹുഡ് ഉണ്ട്. ഈ ഒരു ഹുഡ് നമുക്കൊരു 90 ഡിഗ്രി ആംഗിളിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ഒരു സൈഡിൽ ലോക്കും അതുപോലെ ഈ സൈഡിൽ ഒരു ലോക്ക് ഉണ്ട്. ഈ ലോക്ക് നമ്മൾ ഇതാ ഇനി നേരെ അങ്ങ് നിവർത്തി വിട്ട് കഴിഞ്ഞാൽ അതായത് കണ്ടോ ഇങ്ങനെ ഒരു 90 ഡിഗ്രി ആംഗിളിൽ ഈ ഒരു ഹുഡ് ഇങ്ങനെ ഓപ്പണായി നിൽക്കുന്നതാണ്. അയ്യവാ ഈ ഒരു 124 എഞ്ചിൻ എന്ന് പറയുന്നത് 2497 cc നാച്ചുറലി ആസ്പിറേറ്റഡ് ഇൻലൈൻ 5 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 111 BHP അതോടൊപ്പം തന്നെ 173 Nm ടോർക്കും നമുക്ക് ഈ ഒരു എഞ്ചിനിൽ ലഭിക്കുന്നതാണ്. അതുപോലെ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടാണ് ഈ ഒരു സംഭവം മൊത്തത്തിൽ പാക്ക് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നേരെ ഹുഡ് അങ്ങ് ക്ലോസ് ചെയ്യാം. ഇങ്ങനെ വന്നിട്ട് താഴത്തേക്ക് അങ്ങ് അടച്ചു വിട്ട് കഴിഞ്ഞല്ലോ ഈ ഒരു ഹുഡ് ഇങ്ങനെ ക്ലോസ് ആയി പോകുന്നതാണ്. ഈ ഒരു ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ തന്നെ ആദ്യമേ തന്നെ കണ്ണിൽ പെടുന്നതാ ഈ ഒരു മെർസിഡീസ് ബെൻസിൻ്റെ ഈ ഒരു എംബ്ലമാണ്. ഈ ഒരു എംബ്ലം സൂചിപ്പിക്കുന്നത് മെർസിഡീസ് ബെൻസിൻ്റെ എഞ്ചിൻ്റെ ഡോമിനേഷനെയാണ്. ലാൻഡ്, സീ ആൻഡ് എയർ, അതാണ് ഈ ഒരു 3 പോയിന്റിനെ സൂചിപ്പിക്കുന്നത്. സോ അതാണ് ഈ ഒരു എംബ്ലത്തിൻ്റെ ഒരു അർത്ഥമാക്കുന്നത്. അതുപോലെ ഈ ബാഡ്ജിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ ഒരു എംബ്ലം നമുക്കിതേ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ രണ്ടാവശ്യങ്ങളെന്ന് പറയാം. ഒന്ന്, പെട്ടെന്ന് വലിച്ച് ഒടിഞ്ഞു പോകാത്തൊരു സ്കീമിൽ, എന്തെങ്കിലും തട്ടി മുട്ടി ഒടിയാത്തൊരു സ്കീമിലും. പിന്നെ ഒരെണ്ണം പറയുന്നത് പെഡസ്ട്രിയൻ്റെ സേഫ്റ്റി. കാരണം ഈ ഒരു വണ്ടി എങ്ങാനും അറിയാണ്ട് വന്ന് ഏതെങ്കിലും ഒരാളുടെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ ഇത് കൊണ്ട് ഇഞ്ചോർഡ് ആവാതിരിക്കാനായിട്ട് ഇത് നേരെ വണ്ടിയുടെ അങ്ങോട്ട് ഫോൾഡായി വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് നേരെ അത് ആ ഒരു കറക്റ്റ് അലൈൻ ചെയ്ത് അങ്ങനെ തന്നെ വെച്ചേക്കാം. അവിടെ നിന്ന് പിന്നെ നേരെ നോക്കുമ്പോൾ അതിന് താഴെയായിട്ട് തന്നെ ക്രോം ഫിനിഷോട് കൂടി വരുന്ന ചെറിയൊരു ഫ്രണ്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഹാലജൻ ബൾബോട് കൂടി വരുന്ന വലിയ രണ്ട് ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്.
അതിന് താഴെയായിട്ട് തന്നെ ഫ്രണ്ട് ബമ്പറിൽ തന്നെ കസ്റ്റം ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്കേർട്ടിങ്ങും അതുപോലെ തന്നെ കസ്റ്റം ലൈറ്റ്സും നമ്മുടെ ഒരു ഫ്രണ്ട് ബമ്പറിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ക്ലാസ്? മെർസിഡസ് ബെൻസിന്റെ ഒരു എക്സിക്യൂട്ടീവ് കാഴ്സിന്റെ റേഞ്ചിനാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത്. 1993 മുന്നേ മെർസിഡസ് ബെൻസിന്റെ പേരിന്റെ കൂടെ സഫിക്സിന്റെ കൂടെ ഒരു ഇ എന്നുള്ള ഒരു ബാഡ്ജും ചേർത്തിരുന്നത് മെർസിഡസ് ബെൻസിന്റെ ഫ്യുവൽ ഇഞ്ചക്റ്റഡ് എഞ്ചിൻ വരുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. സോ ഇവിടെ ഈ പറയുന്ന വണ്ടി E250D E4 അതിന്റെ ഫ്യുവൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനും ആൻഡ് D4 ഡീസൽ പിന്നെ 250 എന്ന് പറയുന്ന 2497 സി സി എഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ്. സോ ബാക്ക് ടു ദി 124, ഇതാണ് നമ്മുടെ ഒരു 124ന്റെ ഒരു ഓവറോൾ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. നീണ്ട് നിവർന്ന ഒരു ക്ലാസിക് ടച്ചോടുകൂടി കിടക്കുകയാണ് വണ്ടി. ഏകദേശം ഒരു 4740 mm ആണ് ഇതിന്റെ ഒരു വീൽ ബേസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ ഈ ഒരു വീൽസിന്റെ ഭാഗത്തേക്ക് നേരെ നോക്കുവാണെങ്കിൽ വോസൺ വീൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 18-inch ഡിസ്ക് ബ്രേക്കോട് കൂടി വരുന്ന വോസൺ വീൽസ് ആണ് വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് വരുന്നത് 15-inch ആണ്. അവിടെ നിന്ന് പിന്നെ നേരെ നോക്കുമ്പോൾ ദാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു എയർവെൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നോർമലി എല്ലാ വാഹനങ്ങളിലും ഈ ഒരു ഹുഡിൻ്റെ ഇവിടെയായിട്ടാണ് എയർവെൻസ് വരാറുള്ളത്. പക്ഷേ നമ്മുടെ ഈ ഒരു W124ന്റെ റൈറ്റ് സൈഡിൽ മാത്രം ഈ ഒരു ഭാഗത്തായിട്ടാണ് എയർവെൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത് ഇവിടെ കണ്ടോ, ഈ ഒരു വൈപ്പറിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. കാരണം ഈ വൈപ്പർ എന്ന് പറയുന്നത് 360 degree ആംഗിളിൽ കറങ്ങുന്ന ഒരു സിംഗിൾ വൈപ്പേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാട്ടർ സ്പ്രേ ചെയ്യാനുള്ള നോസിൽസും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് നേരെ നോക്കുമ്പോൾ ക്രോം ഫിനിഷോട് കൂടി വരുന്ന ഒരു ഷോൾഡർ ലൈൻസ് വാഹനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിയർ വ്യൂ മിററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് റെക്റ്റാംഗിൾ ഷേപ്പുള്ള ഒരു റിയർ വ്യൂ മിറർ ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അത് ഞാൻ എടുത്ത് റെക്റ്റാംഗിൾ ഷേപ്പ് എന്ന് പറയാനുള്ള കാരണം അപ്പുറ സൈഡിൽ വരുന്ന റെക്റ്റാംഗിൾ ഷേപ്പ് അല്ല, അതെന്താണ് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ക്രോം ട്രീറ്റ്മെന്റോട് കൂടി തന്നെ ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. വേറെ കാര്യമായിട്ടൊന്നും തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് കാണാനായിട്ടില്ല. അതുപോലെ ഈ റിയർ വീൽസിലേക്ക് നേരെ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ 18-inch ഡിസ്ക് ബ്രേക്കോട് കൂടി വരുന്ന വോസൺ വീൽസ് ആണ് നമ്മുടെ ഒരു വണ്ടിയുടെ ബാക്കിലും യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു W124 E250D എന്ന് പറയുന്ന ഒരു റിയർ വീൽ ഡ്രൈവ് വാഹനമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിന്റെ ഡീസൽ ലിറ്റിന്റെ ഓപ്പണർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സോ ഇതിന്റെ ഒരു ഡീസൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 70 liter ആണ്. സോ അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ ഈ ഒരു വണ്ടിയുടെ റിയർ പ്രൊഫൈലിലേക്ക് നേരെ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിന്റെ ഒരു ഓവറോൾ റിയർ പ്രൊഫൈൽ എന്ന് പറയുന്നത്. സെൻട്രലായിട്ട് തന്നെ മെർസിഡസ് ബെൻസിന്റെ ഒരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് E250 എന്നുള്ളൊരു ബാഡ്ജും കൊടുത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഒരു ടെയിൽ ലാംസിലേക്ക് നേരെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഒരു കർവ്ഡ് ഷേപ്പ് ഡിസൈനിൽ വരുന്ന ഒരു ടെയിൽ ലാംസ് ആണ് ഒരു വാഹനത്തിൽ വരുന്നത്. അതുമാത്രമല്ല നമ്മൾ സൈഡിൽ കണ്ട ആ ഒരു ക്രോം ട്രീറ്റ്മെന്റിൽ വരുന്ന ഷോൾഡർ ലൈൻസ് അവിടെ നിന്ന് നേരെ വന്ന് നേരെ ഒരു ബാക്കിൽ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ നേരെ താഴത്തേക്ക് നോക്കുമ്പോൾ ദാ ഈ ഒരു റിയർ ബമ്പേഴ്സിൽ തന്നെ കസ്റ്റം ആയിട്ടുള്ള മഫ്ലർ ടിപ്സ് കൊടുത്തിട്ട് ഡ്യുവൽ മഫ്ലർ ടിപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കേർട്ടിങ് നമ്മുടെ ഒരു വാഹനത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബൂട്ട് സ്പേസ് എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാം. ദൈ കീ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ഭാഗം ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ ബൂട്ട് സ്പേസ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. എൻ്റെ മോനെ 520 liter ആണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മാരകമായ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയാൻ സാധിക്കും. സോ നമ്മൾ നേരെ സ്പെയർ വീൽസും കാര്യങ്ങളൊക്കെ വരുന്നത് നേരെ ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാക്കി സ്പെയർ വീൽസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. നമുക്ക് നേരെ ആ ബൂട്ട് സ്പേസ് അങ്ങനെ തന്നെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. ഇതാ അപ്പോൾ ബൂട്ട് സ്പേസ് ഞാൻ ക്ലോസ് ചെയ്തു. അവിടെ നിന്ന് പിന്നെ നേരെ ഇപ്പുറത്തെ ഒരു സൈഡിലേക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെറിയൊരു ആൻറ്റീനെ കാണാൻ സാധിക്കും. പഴയ ക്ലാസിക് വണ്ടികളിലൊക്കെ അങ്ങനെ ഒരു ആൻറ്റീനെ കൊടുത്തിരിക്കുന്നുണ്ട്. ചിലപ്പോൾ FM റേഞ്ചൊക്കെ പിടിക്കാനായിരിക്കാം അങ്ങനെ ഒരു ആൻറ്റീനെ കൊടുത്തിരിക്കുന്നത്. സോ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ഈ ഒരു പാസഞ്ചർ സീറ്റിലേക്ക് കയറി നോക്കുവാണെങ്കിൽ ഇതാ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 124ന് ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഷേ മൊത്തത്തിൽ ആ ഒരു ബ്ലാക്ക് ഡിസൈനും കൂടി ആയതുകൊണ്ട് വണ്ടി കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. സോ കയറുന്നതിന് മുന്നേ നമുക്ക് നേരെ ഒരു ഡോറിൻ്റെ ഭാഗത്ത് നേരെ നോക്കുവാണെങ്കിൽ ഇവിടെ ചെറിയൊരു വുഡൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് പവർ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പറയാൻ വിട്ടൊരു കാര്യമാണ് ഈ ഒരു വാഹനം 95 model വാഹനമാണെങ്കിലും ഇതിലെല്ലാം വന്നിരിക്കുന്നത് പവർ വിൻഡോസ് ആണ്. അതുപോലെ അതിൻ്റെ താഴെയായിട്ട് തന്നെ ഇവിടെ ഒരു ആഷ്ട്രേയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സ്മോക്ക് പണ്ടത്തെ കാലത്ത് സ്മോക്കിംഗ് അത്യാവശ്യം എല്ലാവരും ചെയ്യുമായിരുന്നു. സോ അതുകൊണ്ടാണ് ഒരു ആഷ്ട്രേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് നേരെ വണ്ടിക്ക് അകത്തേക്ക് കയറി ഇരുന്നിട്ട് വണ്ടിക്ക് അകത്തുള്ള ബാക്കി വിശേഷങ്ങൾ നോക്കാം. എൻ്റെ മോനെ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു സോഫ ഫീലാണ് ഇരിക്കുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ഇരിക്കാൻ സാധിക്കുന്ന ഒരു സീറ്റാണ് ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. സോ അവിടെ നിന്ന് പിന്നെ നേരെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് പിടിക്കാനായിട്ടൊരു ഹാൻഡിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാഗസിൻ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ നേരെ ഈ ഒരു സീറ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി 5-seater ആണെങ്കിലും 4 people ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ഒക്കെ നിവർത്തിയിട്ടുണ്ടെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ഈ ഒരു വണ്ടിക്കകത്ത് ഇരുന്ന് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ മുകളിലായിട്ട് അത് ഇവിടെയും ഒരു ചെറിയൊരു ഡാഷ് ബോർഡ് പോലെ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സംഭവം ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ബാക്കിലെ വിശേഷങ്ങൾ. അതുപോലെ തന്നെ ഇത് ഇവിടെയും ഒരു ലാമ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് ഡോറ് തുറക്കുമ്പോൾ ആ ലാമ്പ് തെളിയുന്നതാണ്. ഇതിപ്പോൾ തെളിയാത്തേ തെളിയേ, എനിക്ക് കുറച്ച് മുന്നേ തെളിഞ്ഞായിരുന്നു, ഇപ്പോൾ തെളിഞ്ഞില്ല. സോ അങ്ങനെ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറിലുള്ള വിശേഷങ്ങളൊക്കെ. സോ നമുക്ക് നേരെ വണ്ടിയുടെ കോ ഡ്രൈവർ ക്യാബിൽ കയറിയിട്ട് അവിടെ എന്തൊക്കെ സംഭവമാണ് ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതാ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ കോ ഡ്രൈവർ ക്യാബിൻ എന്ന് പറയുന്നത്. ഈ ഒരു സീറ്റ്സ് ആ ഒരു 95 model leather seats തന്നെയാണ് വരുന്നത്. മെർസിഡസ് ബെൻസിൻ്റെ ബാഡ്ജിങ്ങോട് കൂടി തന്നെ വരുന്ന സീറ്റ്സ് ആണ്.
സോ അവിടുന്ന് പിന്നെ നേരെ ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കുവാണെങ്കിൽ ഇത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. റിക്ലൈൻ ചെയ്യാനൊക്കെ സാധിക്കുന്ന സീറ്റ്സ് ആണ്. അവിടുന്ന് പിന്നെ ഈ ഒരു കോ ഡ്രൈവർ ക്യാബിനിലെ ഡോറിലേക്ക് നേരെ നോക്കുവാണെങ്കിൽ ഇവിടെയും ആ ഒരു വുഡൻ ട്രീറ്റ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്, ഡോറിൽ പിടിക്കാനൊക്കെ. പിന്നെ ഡോർ പോക്കറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ ഡോർ ഓപ്പണർ വരുന്നുണ്ട്. സോ നമുക്ക് നേരെ വണ്ടിക്ക് അകത്തേക്ക് കയറി ഇരുന്നിട്ട് ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം. അയ്യവാ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാരകമായ ഒരു കംഫർട്ട് ആണ് ഇതിന്റെ സീറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു താഴത്ത് ഇവിടെ റെഡ് സംഭവം കണ്ടോ. നോർമലി എല്ലാ വാഹനങ്ങളും നമ്മൾ ഹുഡ് ഓപ്പൺ ചെയ്യുന്ന റൈറ്റ് സൈഡിൽ നിന്നാണ്, പക്ഷെ ഈ ഒരു വാഹനത്തിൽ നമ്മൾ ഹുഡ് ഓപ്പൺ ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ആ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഗ്ലൗ ബോക്സ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ് വരുന്നത് ഈ ഒരു വാഹനത്തിൽ. അത് മാത്രമല്ല, അത് ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. കാരണം പണ്ടത്തെ കാലത്ത് വണ്ടിയിൽ ഒരു ഭയങ്കരമായ ഒരു കുറേ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു വണ്ടിക്കകത്ത്. കാരണം ഗ്ലൗ ബോക്സ് തുറന്ന് വെച്ച് ഇവിടെ കപ്പിൽ കുറച്ച് ചായയൊക്കെ വെച്ച് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പീക്കേഴ്സ് ഒക്കെ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. നേരെ മുകളിലേക്ക് നേരെ നോക്കുവാണെങ്കിൽ അത് ഇവിടെയും ഒരു സൺബ്ലൈൻഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് ഇവിടെയായിട്ട് ഒരു പിടിച്ചിരിക്കാനുള്ള ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സെൻറ്റർ കൺസോൾ, ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഒരേപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സെൻറ്റർ കൺസോൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഗ്ലാസ് ഓപ്പൺ ചെയ്യാനുള്ള പവറിനോട് കൺട്രോൾസ് വരുന്നത് ഈ ഒരു സെൻട്രലായിട്ടാണ് പവറിനോട് കൺട്രോൾസ് വരുന്നത്. സോ അങ്ങനെ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളൂ. എ സി എയർവെൻസോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അവിടുന്ന് പിന്നെ നമുക്ക് നേരെ ഡ്രൈവർ ക്യാബിനിൽ പോയിട്ട് അവിടെ എന്തൊക്കെ വിശേഷങ്ങളാണോ ഉള്ളത് നമുക്ക് പോയി നോക്കാം. സോ അങ്ങോട്ട് പോകണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് ഈ ഒരു മിററിൻ്റെ കാര്യം. അപ്പുറ സൈഡിൽ നമ്മൾ കണ്ടത് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള മിറർ ആണെങ്കിലും ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ ഇതൊരു സ്ക്വയർ ഷേപ്ഡ് മിററായി മാറി. അത് ഈ ഒരു W124 മാത്രമാണ് ഈ ഒരു മിറർ അങ്ങനെ വന്നിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലെ മിറർ വെച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് ആ ഒരു റിയർ വ്യൂ സൈഡ് മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഹൈറ്റ് കുറച്ചിട്ട് നീളം കൂടി റൈറ്റ് സൈഡിൽ മിറർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡ് കുറച്ചും കൂടി വൈഡായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിറർ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ പ്രത്യേകതകൾ. അവിടുന്ന് പിന്നെ നേരെ നമ്മൾ ഒരു ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഹുഡ് ഓപ്പൺ ചെയ്യുന്നത് അകത്ത് ലിവർ വലിച്ചിട്ട് ഈ ഒരു സംഭവം പുറത്തേക്ക് വലിച്ചിട്ടാണ് നമ്മൾ ഹുഡ് ഓപ്പൺ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് നേരെ നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ ക്യാബിലേക്ക് കയറി ഇരുന്നിട്ട് അവിടെ എന്തൊക്കെ സംഭവമാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ ക്യാബിൻ. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സും കാര്യങ്ങളൊന്നുമല്ല, മാനുവലി റിക്ലൈൻ ചെയ്യാവുന്ന സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് നേരെ വണ്ടിക്ക് അകത്തേക്ക് കയറി ഇരുന്നിട്ട് അവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അയ്യവാ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. മെർസിഡീസ് ബെൻസിൻ്റെ ബാഡ്ജിങ്ങോട് കൂടി വരുന്ന ആ ഒരു ക്ലാസിക് ഫോർ സ്പോക്സ് സ്റ്റിയറിംഗ് വീലാണ് നമ്മുടെ ഒരു വാഹനത്തിൽ വരുന്നത്. അവിടുന്ന് പിന്നെ നേരെ ക്ലസ്റ്ററിലേക്ക് നേരെ നോക്കുവാണെങ്കിൽ താ ഈ ഒരു ക്ലസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന എഞ്ചിൻ ടെമ്പറേച്ചറിൻ്റെ ഗേജ് ആണ്, അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫ്യുവൽ ടാങ്കിൻ്റെ ഗേജ് ആണ്, പിന്നെ ഈ കൊടുത്തിരിക്കുന്നത് ഓയിലിൻ്റെ ഗേജ് ആണ് വരുന്നത്. അതുപോലെ സെൻറ്ററിൽ വരുന്ന സ്പീഡോമീറ്ററും അതിൻ്റെ നടുക്ക് വരുന്ന ട്രിപ്പ് മീറ്ററുമാണ്. പിന്നെ നേരെ റൈറ്റ് സൈഡിലേക്ക് നേരെ നോക്കുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന RPM ഗേജും അതുപോലെ തന്നെ ക്ലോക്കുമാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അതിന് താഴെയായിട്ട് ഈ ഒരു ഭാഗത്ത് കുറേ വാണിംഗ് ലാംപ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ഒരു റൈറ്റ് സൈഡിലേക്ക് നേരെ നോക്കുമ്പോൾ ഇവിടെ AC എയർവെൻസ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ നേരെ താഴത്തേക്ക് നേരെ നോക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാനുള്ള സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹെഡ്ലൈറ്റ് പോയിന്ററും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡ് നോബിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇൻഡിക്കേറ്ററിൻ്റെയും അതുപോലെ തന്നെ വൈപ്പർ കൺട്രോൾസും വരുന്ന നോബിലാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ഇപ്പുറത്തെ ഒരു ഭാഗത്ത് നേരെ നോക്കുമ്പോൾ ഇവിടെ വേറെ നോബ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. സെൻറ്റർ കൺസോളിൽ നേരെ നോക്കുമ്പോൾ ഇവിടെ AC എയർവെൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഗ്ലൗ ബോക്സ് പറഞ്ഞാൽ ഗ്ലൗ ബോക്സിൻ്റെ ഓപ്പൺ ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അവിടെ പിന്നെ നേരെ ഒരു സെൻറ്റർ കൺസോളിൽ നേരെ നോക്കുമ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഓരോ സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു റീഡിംഗ് ലാമ്പിൻ്റെ സ്വിച്ച് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അതുപോലെ ഇത് 4 ഇൻഡിക്കേറ്റർ അസാർഡിൻ്റെ സ്വിച്ചാണ് വരുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു രണ്ട് സ്വിച്ച് എന്ന് പറയുന്നത് ഇത് ബാക്ക് സൈഡിലെ ആൻറ്റി ഫോഗറിൻ്റെ റിയർ വിൻഡോ ഗ്ലാസിൻ്റെ ആൻറ്റി ഫോഗറും അതുപോലെ തന്നെ റിയർ ഹെഡ് റെസ്റ്റ് പൊക്കും താത്തും ചെയ്യുന്ന ഒരു സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് താഴെയായിട്ട് പിന്നെ വരുന്ന സ്വിച്ചുകൾ എന്ന് പറഞ്ഞാൽ AC കൺട്രോൾസിൻ്റെ സ്വിച്ചസ് ആണ് ഇത്രയും ഭാഗത്തായിട്ട് വരുന്നത്. അതിന് താഴെയായിട്ട് നമ്മൾ കസ്റ്റമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു മ്യൂസിക് സിസ്റ്റം കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, ഇത് ആക്യുറേറ്റ് സ്റ്റോറേജ് സ്പേസ് അല്ല, ഇത് ആസ്ട്രയാണ് വരുന്നത്. അതുപോലെ തന്നെ 12 volt ഔട്ടും ഈ ഒരു ചാർജ് ഔട്ടും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ആസ്ട്ര നമുക്ക് നേരെ വെളിയിലേക്ക് എടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് അത് കണ്ടോ. ഇങ്ങനെ നമുക്ക് ഈ സംഭവം പുറത്തേക്ക് എടുത്ത് ഈ ഒരു ആഷസ് ഒക്കെ പുറത്ത് കളയാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അത് അവിടെ തന്നെ വെച്ച് നേരെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. അവിടുന്ന് പിന്നെ നേരെ ഒരു ഗിയറിൻ്റെ ഭാഗത്ത് നേരെ നോക്കുമ്പോൾ ഇതാ ഒരു 5-speed മാനുവൽ ട്രാൻസ്മിഷനോട് കൂടി വരുന്ന ഒരു ഗിയറാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അതുപോലെ നമ്മൾ ഇതിൻ്റെ ഗിയർ റിവേഴ്സിലേക്ക് മാറ്റുന്നത്, അതിങ്ങനെ മുകളിലേക്ക് ഉയർത്തിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഗിയർ റിവേഴ്സിലേക്ക് ഇടുന്നത്. ഇപ്പം ഈ ഒരു ഗിയർ റിവേഴ്സിലാണ്. പിന്നെ നേരെ നോർമലി സാധാ വണ്ടിയിലെ പോലെ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ നോർമൽ ഗിയർ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് പിന്നെ നേരെ ബാക്കിലേക്ക് വരുമ്പോൾ ഇതാ 4 windows പവർ വിൻഡോസ് ആണ് വരുന്നത്. അതിൻ്റെ കൺട്രോൾസാണ് ഈ ഒരു 4 switches കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സെൻട്രലായിട്ട് തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു ടോഗിൾ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റിലേക്ക് ഇട്ടാൽ റൈറ്റിലെ മിററും അതുപോലെ ലെഫ്റ്റിലേക്ക് ഇട്ടാൽ ലെഫ്റ്റിലെ മിററും അങ്ങനെയാണ് ഈ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു 95 model മെർസിഡീസ് ബെൻസിൻ്റെ ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നേരെ മുകളിലേക്ക് നേരെ നോക്കുമ്പോൾ ഇവിടെ വലിയൊരു റിയർ വ്യൂ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് ഇവിടെയും കുറച്ച് വാണിംഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാണിംഗ് ലാംപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ടേക്കുവാണെങ്കിൽ അതിനകത്ത് ലൈറ്റ് കത്തുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മുകളിൽ ഇവിടെ ഒരു സൺബ്ലൈൻഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു 95 model വണ്ടിയുടെ എക്സോസിനോട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നോക്കാം. ഇതിൻ്റെ ആ ഒരു റോറിംഗ് സൗണ്ട് മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി നോക്കാം.
ആ ഒരു പഴയ വണ്ടി സ്റ്റാർട്ട് ആവുന്ന ആ ഒരു ക്രാങ്ക് ആയിട്ടാണ് വണ്ടി അങ്ങ് സ്റ്റാർട്ട് ആയത്. അയ്യോ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇനി ഒരു വാഹനം എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ട് നോർബർട്ട് ബ്രോഡയാണ്. അപ്പൊ നമുക്ക് നേരെ പുള്ളി എടുത്ത് തന്നെ ബാക്കി വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഇതാ നോർബർട്ട് ബ്രോ നമ്മുടെ ഒപ്പം ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നോർബർട്ട് ബ്രോ ആദ്യം തന്നെ ചോദിക്കാലോ, എന്തുകൊണ്ട് ഈ ഒരു 124 എടുത്തു? പഴയ വണ്ടികളോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് വിന്റേജ് വണ്ടികളോട് എനിക്ക് പണ്ടേ തൊട്ടൊരു ചെറിയൊരു ഭ്രമമുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് വണ്ടികൾ ഇങ്ങനെ എടുത്ത് മാറിയൊക്കെ അങ്ങനെയൊക്കെ യൂസ് ചെയ്താണ്. അപ്പൊ 124 ഒരു ഒരു പ്രത്യേക ഷേപ്പും ബെഞ്ചിന്റെ തന്നെ ഒരു പ്രത്യേക ഒരു ഐക്കോണിക് വണ്ടി എന്ന് പറയാൻ സാധിക്കും. ഒരു പ്രത്യേക ഷേപ്പ്, ഇതിന്റെ ബോക്സ് ഷേപ്പ് തന്നെയാണ് ആ വണ്ടിയുടെ ഒരു വണ്ടിയിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചത് ചെയ്യുന്നതാണ്. അയ്യോ ആ ഒരു ബോക്സ് ഷേപ്പ് തോന്നാൻ വേണ്ടിട്ട് നമ്മള് ചെറിയൊരു മോഡിഫിക്കേഷൻ ഒക്കെ നടത്തി ഈ കോളത്തിലാക്കി. അയ്യോ അടിപൊളി. പിന്നെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ സർവീസ്, സ്പെയർ, മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? സർവീസ് എന്ന് പറയാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് തന്നെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ അത്യാവശ്യം ഈ ഫീൽഡിൽ തന്നെയുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ അവരുടെ ഹെൽപ്പോടുകൂടെ ഇപ്പൊ ഞാനും ഒക്കെ കൂടെ നിന്ന് അതിന്റെ ചെറിയ ചെറിയ മെയിന്റനൻസുകൾ വരാറുള്ളൂ. അങ്ങനെയുള്ള സർവീസസ് കാര്യങ്ങളൊക്കെ സ്പെയേഴ്സ് ആക്ച്വലി നമ്മുടെ നാട്ടിൽ കിട്ടാൻ പാടാണ്. അപ്പോ കൂടുതൽ ഇപ്പോ കാർ ഷോപ്സിൽ അവൈലബിൾ ആണ്, എന്നാലും ഞാൻ കൂടുതലും പുറത്തുനിന്ന് എടുക്കാറുണ്ട്. ഈ ഒരു വണ്ടി ഒരു ആനുവൽ മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഒരു എന്ത് കോസ്റ്റ് വരും വണ്ടിക്ക്? ആനുവൽ മെയിൻ്റെനൻസ് ആയിട്ട് ഏകദേശം ഒരു 10,000 to 12,000 അതിൽ. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് വരുന്നുള്ളൂ ഒരു ആനുവൽ മെയിൻ്റെനൻസ് ഈ ഒരു W124 മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാനായിട്ട്. അതെ, അതിൽ കൂടുതൽ ഇപ്പോ വലിയ പണികളൊന്നും നമുക്ക് ഇതുവരെ ഈ വണ്ടി തന്നിട്ടില്ല. ഒരു മെയിൻ്റെനൻസ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വിന്റേജ് വണ്ടിയായിട്ട്. പിന്നെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു 124 എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? നെഗറ്റീവായിട്ട് അതിൽ മെയിൻ ആയിട്ടുള്ള നെഗറ്റീവ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, അത് സ്കേർട്ടാണ്. അപ്പൊ ഇത്രയും ലോ റീത് കിടക്കുന്നതുകൊണ്ട് ആക്ച്വലി ഇതിന്റെ സസ്പെൻഷൻ നല്ല സ്മൂത്ത് സസ്പെൻഷൻ, അതായത് ഒരു ചെറിയ ഡിപ്പോ വല്ലതും വന്നു കഴിഞ്ഞാൽ ആ ടയർ അങ്ങ് ഉള്ളിലോട്ട് വന്ന് തരും. കൂടാതെ അതിൽ 18-inch വീലാണ് കിടക്കുന്നത്. സ്റ്റോക്ക് വരുന്നത് 15-inch ആണ്, അത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് 18-inch ആക്കിയേക്കുന്നതാണ്. അപ്പോ അതുകൊണ്ട് അതിന്റേതായ ഫ്രണ്ടിലാണേലും സൈഡിലാണേലും ചെറിയൊരു ഡിപ്പ് കിട്ടി, നമ്മൾ നോക്കിയില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും സ്കേർട്ട് മുട്ടും. സ്കേർട്ട് മുട്ടും. അപ്പൊ അത് വണ്ടിയുടെ കുറ്റമല്ല, നമ്മളാൽ ചെയ്തിരിക്കുന്ന കൊണ്ട് പറ്റിയൊരു കുറ്റമാണത്. പിന്നെ ഇതിന്റെ വേറൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാല് ഇതിന്റെ പാർട്സ് പെട്ടെന്നൊരു നമ്മൾ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെ വണ്ടിയുടേതായ രീതിയിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഇതിന്റെ പാർട്സ് വേണം, ഇന്ന സാധനം വേണോ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടത്തിണ്ടാവില്ല. ഈവൻ ഒരു ബെൽറ്റോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ടോ ട്രക്ക് തന്നെ വിളിച്ച് സാധനം കയറ്റി നമ്മൾ സ്ഥിരം കാണിക്കുന്ന എവിടെയാണോ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു പ്രശ്നമാണ് ഇതിലുള്ളത്. അല്ലാതെ നമുക്കിത് കൊണ്ടടക്കാനും ഏറ്റുകൊണ്ടടക്കാനും ഒരു പ്രശ്നമില്ല. അയ്യോ അടിപൊളി. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു W124 വിശേഷങ്ങൾ. ഇനി നമുക്ക് വണ്ടിയിൽ ചെറിയൊരു സ്പിന്ന് പോയി ഇതിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കാം. പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വാഹനമല്ല, കാരണം ഇത് ഞാൻ പറഞ്ഞ ഒരു ക്ലാസിക് വണ്ടി ആയതുകൊണ്ട് ആ ഒരു ക്ലാസിക് ടച്ചിൽ തന്നെയാണ് നമ്മൾ ഒരു വാഹനം കൊണ്ടേ നടക്കുന്നത്. എല്ലാവരും വണ്ടി ഓടിക്കുമ്പോ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് സേഫ് ആയിട്ട് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക. ക്ലാസിക് വണ്ടിയാണെങ്കിലും ഒരു പ്രൗഡിയാണ് ഇവരെ ഇങ്ങനെ വെയിച്ചുകൊണ്ടേ പോകുന്നത്. ഫ്രണ്ടിൽ തന്നെ നേരെ നോക്കുമ്പോൾ ആ ഒരു മെർസിഡീസ് ബെൻസിന്റെ ഒരു 3-pointed സ്റ്റാർസിലേക്ക് നോക്കിയുള്ള ഒരു ഓടിക്കലും മൊത്തത്തിൽ വേറൊരു മൂഡാണ് വണ്ടി. പിന്നെ 95 മോഡൽ വണ്ടിയാണെങ്കിൽ കൂടി ഈ ഒരു വണ്ടിയിൽ പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, അതുകൊണ്ട് ഹാൻഡിലിംഗ് കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. പിന്നെ പാസഞ്ചർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വാഹനത്തിൽ എയർ ബാഗും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ മൊത്തത്തില് ഒരു കെട്ടുകളിലും കൊണ്ടേ നടക്കുന്ന പോലെ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു സെഡാൻ ആയതുകൊണ്ട് നല്ലൊരു വീൽ ബേസ് ഉണ്ട് വണ്ടിക്ക്. സോ നോക്കിയും കണ്ടൊക്കെ നമ്മള് വണ്ടി വളയ്ക്കാതിരിക്കൊക്കെ ചെയ്യേണ്ടതാണ്. പിന്നെ അകത്തുള്ള ആ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് അത് വേറൊരു ലെവൽ തന്നെയാണ്. കാരണം ആ ഒരു കുഷീൻ്റെ ആയിട്ടുള്ള സീറ്റും ഈ ഒരു സീറ്റിൽ എടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി എത്ര ദൂരം വേണമെങ്കിലും അങ്ങ് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു മൂഡ് തന്നെയാണ് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോഴും.
പിന്നെ ഇപ്പോഴത്തെ പല വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വണ്ടി, ഈ ഒരു ക്ലാസിക് വണ്ടി എന്ന് പറയുന്നത് നമ്മളാണ് ഈ ഒരു വാഹനം ഓടിക്കുന്നത്. കാരണം പുതിയ വണ്ടികളിൽ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ വലിയ കാര്യമായിട്ടുള്ള ഡ്രൈവിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല. വണ്ടി തന്നെ തന്നെ ഓടിച്ചുകൊണ്ട് പോകാന്നൊക്കെ പറയാൻ സാധ്യം. കാരണം ഇപ്പൊ ടെസ്ലയൊക്കെ അങ്ങനെയാണല്ലോ. സോ അതിന് പകരമായിട്ട് ഈ ഒരു വണ്ടിയിൽ അതിന് മാത്രമുള്ള ഫീച്ചേഴ്സും ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊന്നും അത്രയും അപ്ഡേറ്റഡ് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളാണ് ഈ ഒരു വാഹനം ഓടിക്കുന്നത്. പിന്നെ പഴയ വണ്ടിയാണ് ഓടിക്കാൻ ഭയങ്കര പാടാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നുമില്ല. ആർക്കും അനായാസം പെട്ടെന്ന് ഈ ഒരു വണ്ടിയിൽ കൺട്രോൾ കിട്ടുന്നതുമാണ്. ഈസി ആയിട്ട് ഈ ഒരു വണ്ടി ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതുമാണ്. വണ്ടിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് പുതിയ വണ്ടികൾ പോലെ അത്ര അമാനുഷികമായ ആക്സിലറേഷനും കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഇച്ചിരി സമയം കൊടുത്തിട്ടെങ്കിൽ ഇവനങ്ങ് കയറി വന്നോളും. പിന്നെ ഹൈവേയിലൊക്കെ ഒരു ക്രൂസിംഗിലാണെങ്കിൽ ഒരു 140 പോയി കഴിഞ്ഞാലും ഇവൻ അടിപൊളിയാണ്, നല്ല സ്റ്റേബിൾ ആയിട്ട് പോകാൻ സാധിക്കും. ജേക്കബിന്റെ സ്വരരാജ്യം പറയുന്ന പോലെ ഇവൻ എത്ര പറപ്പിച്ചാലും കുലുകില്ല എന്ന് പറയും. കാരണം ഇവന് വലിയ കാര്യമായിട്ടുള്ള ബോഡി റോള് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. വണ്ടി നല്ല സ്റ്റേബിൾ ആണ്. അതുപോലെ 140 തന്നെ ക്രൂസ് ചെയ്ത് പോയാലും വണ്ടി നല്ല സ്റ്റേബിൾ ആണ് ഓടിക്കാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു വണ്ടിയുടെ ആക്സലറേഷൻ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ അങ്ങനെ അതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. വണ്ടി ഓടിച്ച് ചെറിയ സ്പിന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അത്യാവശ്യം നല്ലൊരു മഴ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കേ, ബൈ ബൈ.